ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളർ പെൻസിലുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന കളർ പെൻസിലുകൾ പ്രധാനമായും മൂന്ന് ടൈപ്പുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ അതിൻ്റെ രീതികളും അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾക്ക് ഏത് കളർ പെൻസിൽ യൂസ് ചെയ്യണം. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഫേബർ കാസ്റ്റിൻ്റെ പെൻസിലാണ് ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ട്രയാംഗിൾ ഷേപ്പിൽ വരുന്ന പെൻസിലാണ്. 200 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ലോക്കൽ മാർക്കറ്റുകളിലും ബുക്ക് സ്റ്റാളിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പെൻസിലാണിത്. ഇതിൻ്റെ തന്നെ 12 shades വരുന്നുണ്ട്, 24 shades വരുന്നുണ്ട്. ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പെൻസിൽ ഇതാണെന്നാണ് എൻ്റെ ഒരു സജഷൻ. പ്രിസ്മ കളറിൻ്റെ പെൻസിൽസാണ് ഇത്. ഇതിന് 24 shades തന്നെ വരുന്നുണ്ട്. ഇത് ഓൾറെഡി ഞാനിപ്പം യൂസ് ചെയ്തിട്ടുള്ള പെൻസിൽസാണ്. ഓൾമോസ്റ്റ് 2000 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് ഇത് വാങ്ങിക്കാൻ. ഇത് റൗണ്ട് ഷേപ്പാണ് ഇത് വരുന്നത്. ഇത് കുറച്ചുകൂടെ ഡെപ്ത്ത്, കുറച്ചുകൂടെ കൂടിയ കളേഴ്സാണ് ഇതിനകത്തെല്ലാം വരുന്നത്. ഇത് ഫേബർ കാസ്റ്റിൻ്റെ പോളിക്രോം പെൻസിൽസ്. 36 shades ആണ് ഇതിന് വരുന്നത്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ കളേഴ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇത് റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഇതും വരുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടെ ഹാർഡ് ആണ്, മറ്റേ പെൻസിലിനേക്കാൾ കുറച്ചുകൂടെ ഹാർഡ്നെസ് ഉള്ള പെൻസിലാണിത്. ഇതിന് ഓൾമോസ്റ്റ് 3000 rupees ആണ് വരുന്നത്. ഇത് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. നമ്മളിപ്പോൾ കണ്ട മൂന്ന് കളർ പെൻസിൽസിൽ നിന്നും ഒരേ ഷെയ്ഡ് വരുന്ന പെൻസിൽസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഫേബർ കാസ്റ്റിൻ്റെ നോർമൽ പെൻസിൽസാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു സർക്കിൾ നമുക്കിവിടെ ഒന്ന് കളർ ചെയ്ത് നോക്കാം. ഇത് സ്ട്രോക്സ് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ മെത്തേഡിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഞാൻ കൂടുതലും വർക്ക്സിൽ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരു മീഡിയം പ്രഷർ കൊടുത്താൽ മതിയാവും നമുക്ക്. ആ ഒരു രീതിയിൽ മൂന്ന് കളേഴ്സ് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് പ്രിസ്മയുടെ പെൻസിലാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഈ കളർ പെൻസിലാണ് അപ്ലൈ ചെയ്ത് നോക്കുന്നത്. ഇനി നമ്മൾ ഫേബർ കാസ്റ്റിൻ്റെ പോളിക്രോമസ് പെൻസിൽസാണ് കൊടുക്കുന്നത്. ഇതും സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് കളർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തത് ഫേബർ കാസ്റ്റിൻ്റെ നോർമൽ പെൻസിൽസ്, സെക്കൻഡ് പ്രിസ്മ കളർ, തേർഡ് ഫേബർ കാസ്റ്റിൻ്റെ തന്നെ പോളിക്രോം പെൻസിൽസിൻ്റെയാണ്. അപ്പോൾ ഇപ്പോൾ മൂന്ന് കളർ അപ്ലൈ ചെയ്ത് നിങ്ങൾ കണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് എല്ലാം ഒരേ ടോൺ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മൂന്നും പെൻസിലാണെങ്കിലും ടോൺ സെയിം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പെൻസിൽ യൂസ് ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ ചെയ്യുന്നതനുസരിച്ചാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ പുറത്ത് ഓരോ ലെയർ അല്ലെങ്കിൽ വേറൊരു കളർ കൊടുത്താൽ
നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. മൂന്ന് കളേഴ്സിൻ്റെയും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിപ്പം ഫേബർ കാസ്റ്റിൽ സെയിം പെൻസിൽസ് തന്നെയാണ് ഞാൻ അതിന് യൂസ് ചെയ്യുന്നത്. ഒരു ബ്ലെൻഡിങ് സ്റ്റാമ്പ് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ബ്ലെൻഡ് ആവുന്നുണ്ട്, വലിയ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. ഇതിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തേക്കാൾ കൂടുതലും പ്രിസ്മ കളർ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് ലെയർ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതും സെയിം പ്രിസ്മയുടെ കണക്ക് തന്നെ നമുക്ക് പോളിക്രോംസിലും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് ലെയർ ബൈ ലെയർ കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഈ രണ്ട് പെൻസിൽസും നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഔട്ട്പുട്ട് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഒരേ വാല്യൂസ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൂന്ന് പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മൾ ചെയ്തു വന്ന മെത്തേഡിൻ്റെ അനുസരിച്ചാണ് നമ്മൾ മാറ്റി മാറ്റി ചെയ്ത് നോക്കണം. നമ്മൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് ലെയറിങ് കുറച്ച് പ്രോബ്ലം കാണിച്ചായിരുന്നു, ബാക്കി പെൻസിൽസ് രണ്ടും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. നമുക്കിനി ഒരു പെൻസിൽ വെച്ച് തന്നെ പല ഷെയ്ഡ്, നമ്മൾ ലൈറ്റ് ടോൺ, മീഡിയം, ഡാർക്ക്, അങ്ങനെ മൂന്ന് വാല്യൂസ് കൊടുത്ത് നോക്കാം നമുക്ക്. മൂന്ന് കളറ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് മൂന്നും ഏകദേശം ഒരേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പെൻസിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന മെത്തേഡിനനുസരിച്ച് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഒരേ പെൻസിൽ വെച്ച് തന്നെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കളേഴ്സ് എടുക്കാണ്ട് അത് ഒരു പെൻസിൽ വെച്ച് തന്നെ അതിൻ്റെ വാല്യൂ പ്രഷറ് മാറ്റിക്കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഇത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ പെൻസിലും ഉപയോഗിച്ചുള്ള വർക്ക് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഫോളോ ചെയ്യുക.